ഞാൻ അവളെ പാടവരമ്പത്ത് വെച്ച് കണ്ടിരുന്നു. സത്യം പറയാലോ, സമനില തെറ്റി അവളുടെ. ദേവൻ ഈ വിധി ഉണ്ടായത് ഞാൻ കാരണമാണെന്ന ഭാവത്തിലായിരുന്നു അവളുടെ സംസാരവും പെരുമാറ്റവും ഒക്കെ. കളയടാ അവളെ, അവളുടെ പിന്നാലെയുള്ള ഈ ചുറ്റലങ്ങ് നിർത്ത. നിർത്താ ഞാൻ, പക്ഷെ എന്നെ വേണ്ടെന്ന് പറഞ്ഞവള് മറ്റാരെയും കല്യാണം കഴിക്കാൻ പാടില്ല. എന്റെ കല്യാണം കഴിഞ്ഞാലും അവള് വിവാഹം കഴിക്കാതെ ചെമ്പകശ്ശേരി തറവാടിന്റെ ഒരു മൂലയ്ക്ക് ഒതുങ്ങിക്കൂടി നിൽക്കണം. നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാകാത്തവളോടെ നിന്റെ പെങ്ങൾക്ക് തീർത്താ തീരാത്ത കലിപ്പുണ്ട്. എനിക്കറിയാതെ അതുകൊണ്ട് തന്നെയാ അവളെ ഞാൻ അവിടേക്ക് കടത്തിവിടാൻ പോകുന്നത്. ഗിരിയുടെ പെണ്ണായിട്ട് അവൾ അവിടെ ചെല്ലണം. അവനും പെങ്ങളായ സീതയോട് അത്ര വലിയ മതിപ്പൊന്നുമില്ല. അവിടെ കിടന്ന് ശ്വാസം മുട്ടട്ടെ എന്നെ ഇപ്പോഴും തള്ളിക്കളയുന്നവള്. എന്റെ മോനെ, ഇന്ന് പോലീസുകാര് രണ്ടിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു സ്ഥിതി? ഇന്ന് സീത ദേവന്റെ പെണ്ണാവൂല്ലായിരുന്നോ? അതുകൊണ്ടാണല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി ജയിലിൽ നിന്നിറങ്ങിയാലും തടസ്സങ്ങൾ ഒരുപാടുണ്ടാവും അവർക്ക്. ഒന്നിക്കാൻ പറ്റില്ല ഒരിക്കലും. അതോടൊപ്പം നിന്റെ കല്യാണോ നടക്കത്തില്ല. അങ്ങനെ വരുമ്പോ അവക്ക് ഒരുപാട് അമ്മമാരുടെ ശാപം ഉണ്ടാവും. എടാ, ഈ ദേവന്റെ അമ്മ ദേവകി ചേച്ചി സീതയെ പ്രാഗിക്കൊണ്ടിരിക്കുക. ഞാനും അങ്ങനെ തന്നെ. അതുകൊണ്ട് അവളുടെ ഭാവി ഇരുളടഞ്ഞു പോവത്തേ ഉള്ളൂ. അവൾക്ക് വെളിച്ചമുണ്ടാവണമെങ്കിൽ ഞാനുമായിട്ട് ഒന്നിക്കണം. ഇന്ന് പാടവരമ്പത്ത് വെച്ച് അവൾ പറഞ്ഞതൊക്കെ ഓർക്കുമ്പോൾ വെറുപ്പ് കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല എന്ന കാര്യം ഉറപ്പാ. എടാ, നിന്നെ ഒരിക്കലും അവള് കെട്ടാൻ പോകുന്നില്ല. കെട്ടാനായിരുന്നെങ്കി ഇത്രയൊക്കെ സംഭവിച്ചപ്പോ അവള് സമ്മതം മൂളിയനെ. അങ്ങനെയെങ്കിൽ അവള് പെരനിറഞ്ഞു നിൽക്കും എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട്. ജയിലിൽ നിന്നിറങ്ങുന്നവൻ കെട്ടാൻ ശ്രമിച്ച അവനെ തട്ടും കെങ്ങേട്ടൻ. മകനെ കൊന്നവനെ മരണം കൊണ്ട് തന്നെ പ്രതികാരം ചെയ്യും. ഇനിയിപ്പോ ഇത്രയും നേരമായിട്ട് വരാത്ത സ്ഥിതിക്ക് നമ്മള ദേവന്റെ വീട്ടിലോട്ട് അങ്ങനെ പോയി കാണൂ. പോയെങ്കിൽ പോട്ടേളിയ, എവിടെയെങ്കിലും പോയി അവള് തൊലയട്ടെ. അങ്ങനെ അങ്ങനെ പറയരുത്. അവള് ഇവിടുന്ന് അങ്ങ് പോയാലേ ഇവിടുത്തെ വരുമാനം കുറയും. ഇന്ദ്രൻ പിന്നെ നക്ക വെച്ച് തരത്തൂല്ല. അത് നേരെ. അപ്പൊ പിന്നെ അവനെ കൊണ്ടുള്ള വരുമാനവും പോവും, സീതയുടെ സഹായവും പോവും. അതാണ് ഞാൻ പറഞ്ഞത്.